അമേസിംഗ് റാൻഡം ഫാക്ട്സ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത്? പലതരത്തിലുള്ള രസകരമായ സംഗതികൾ ദിവസവും കേൾക്കാറുണ്ടല്ലേ. ചിലതെല്ലാം നമുക്ക് ഒരേ സമയം അത്ഭുതവും ആകാംക്ഷയും ഒക്കെ നൽകുന്നതാണ്. നമ്മുടെ തലച്ചോറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത നിരവധി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല, നേരെ വീഡിയോ കാണാം. നമ്പർ 1, തലച്ചോറിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ഓർത്താൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുകയും ചിലത് കുറേ കാലം കഴിയുമ്പോൾ മറന്നു പോവുകയും ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തലച്ചോറിൽ എങ്ങനെയാണ് ശേഖരിക്കപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കൈകൊണ്ട് എഴുതുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന മറ്റെന്തെങ്കിലും പ്രവൃത്തികളോ 90% തലച്ചോറിൽ ശേഖരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളിൽ 50% മാത്രമാണ് ശേഖരിക്കപ്പെടുന്നത്. കേൾക്കുന്ന കാര്യങ്ങളിൽ വെറും 10% മാത്രമാണ് തലച്ചോറിൽ ശേഖരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരുപാട് കാലം ഓർമ്മിച്ചു വയ്ക്കണം എന്നുണ്ടെങ്കിൽ അവ ഒരു തവണ എഴുതിയാൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. നമ്പർ 2, റെഡ്മി ലോഗോ. നിങ്ങളിൽ ഒരുപാട് ആളുകൾ റെഡ്മിയുടെ ഫോണായിരിക്കും ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയമായ ഫോണുകളിൽ ഒന്നാണ് റെഡ്മി ഫോൺ. അതിൻ്റെ ലോഗോയും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്നാൽ ഇനി അടുത്ത റെഡ്മിയുടെ ലോഗോ ചെറിയ വ്യത്യാസം വന്നു. എന്നാൽ ആ ഒരു ചെറിയ വ്യത്യാസം വരുത്തുവാൻ വേണ്ടി മാത്രം അവർ ചിലവാക്കിയത് 2 കോടി രൂപയാണ്. ഇനി എന്താണ് വ്യത്യാസം എന്ന് കാണുമ്പോഴാണ് നമ്മുടെ കണ്ണ് തല്ലിപ്പോകുന്നത്. ആദ്യത്തെ ലോഗോയിൽ നോക്കിയാൽ ഓറഞ്ച് നിറത്തിലുള്ള ഒരു ചതുരത്തിൽ MIN എഴുതിയിരിക്കുന്നത് കാണാം. എന്നാൽ പുതുക്കിയ ലോഗോയിൽ ആ ചതുരത്തിന് ഒരു ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. ഈ വ്യത്യാസം വരുത്താനാണ് 2 കോടി രൂപ ചെലവഴിച്ചത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ അടിപൊളി ലോഗോ ഉണ്ടാക്കി കൊടുക്കുമെന്ന്. എന്തായാലും വമ്പൻ കമ്പനികൾ ബ്രാൻഡിന് വേണ്ടി ചിലവഴിക്കുന്ന പൈസയ്ക്ക് കണക്കൊന്നുമില്ല. നമ്പർ 3, ലേസ് പാക്കറ്റ്. നമുക്കെല്ലാവർക്കും ലേസ് വളരെയധികം ഇഷ്ടമാണല്ലേ. പക്ഷേ നമുക്കറിയാം ഇത്തരത്തിലുള്ള പാക്കറ്റുകളിൽ 80% കാറ്റ് നിറച്ചതായിരിക്കും, ബാക്കി 70% മാത്രമേ ചിപ്സ് ഉണ്ടാവുകയുള്ളൂ. 2020 ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരാൾക്ക് ഏകദേശം 80% നിറച്ച ഒരു ലേസ് പാക്കറ്റ് കിട്ടി. അയാളത് ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തു. അത് വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. ട്വിറ്റർ പോലും അതിന് കമൻറ്റ് രേഖപ്പെടുത്തി. ലോട്ടറി അടിച്ചാൽ പോലും കിട്ടാത്ത ഭാഗ്യമാണ് അയാൾക്ക് കിട്ടിയത് എന്നാണ് എല്ലാവരും പറയുന്നത്. 1 ട്രില്യൺ ആളുകളിൽ ഒരാൾക്ക് മാത്രമൊക്കെയാണ് ഇത്തരത്തിൽ മുഴുവനായി നിറച്ച ലേസ് പാക്കറ്റൊക്കെ കിട്ടാറുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. എന്തായാലും നമ്മളിൽ പലരുടെയും സ്വപ്നം മാത്രമായിരിക്കും ഇത്തരത്തിൽ നിറയെ ചിപ്സുള്ള ഒരു ലേസ് പാക്കറ്റ് അല്ലേ. നമ്പർ 4, പാരീസിലെ സ്റ്റോപ്പ് ബോർഡ്. ലോകത്തിലെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് പാരീസ് എന്നറിയാമല്ലോ. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്റ്റോപ്പ് ബോർഡുകൾ കാണാറുണ്ടല്ലേ. അവിടെ വണ്ടികളും മറ്റോ നിർത്തണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരീസിലാകട്ടെ ഒരു സ്റ്റോപ്പ് ബോർഡ് മാത്രമേ ഉള്ളൂ. അത് സ്ഥിതി ചെയ്യുന്നതാവട്ടെ എയ്ഫിൽ ടവറിന് മുന്നിലും. വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള സ്റ്റോപ്പ് ബോർഡുകൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റോപ്പ് ബോർഡ് മാത്രമുള്ളത് എന്നതിന് പ്രത്യേകിച്ച് ഉത്തരമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്പർ 5, ഭർത്താവിനെ കൊല്ലാൻ നോക്കിയ ഭാര്യ. അടുത്ത സംഭവം നടക്കുന്നത് ഫ്ലോറിഡയിലാണ്. ഒരാൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ അയാളുടെ തലയിൽ നിന്ന് ഒരുപാട് ചോര വരുന്നത് കണ്ടു. അയാൾക്ക് എന്താ സംഭവമെന്ന് പിടികിട്ടിയില്ല. പിന്നീട് തലയിൽ പരിശോധിച്ചപ്പോഴാണ് ഒരു വലിയ മുറിവ് കണ്ടത്. അയാൾ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി. അവിടെ നിന്ന് ഡോക്ടർമാരുടെ പരിശോധനയിലാണ് മനസ്സിലായത് അയാളുടെ തലയിൽ വെടിയേറ്റിട്ടുണ്ട് എന്ന്. പക്ഷേ അയാൾക്കത് എവിടുന്നാണ് സംഭവിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. പോലീസുകാർ അതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യ തലേദിവസം ഉറക്കത്തിൽ അയാളെ വെടിവെച്ചതാണ്. അത് അയാളെ മയക്കിക്കെടുത്തി വെടിവെച്ചതെന്ന് പറയാം. തന്ത്രപൂർവ്വം നടത്തിയ ഒരു കൊലപാതക ശ്രമമായിരുന്നു അത്. എന്നാൽ അത് പാളിപ്പോവുകയായിരുന്നു. വെടിവെക്കുന്നതിനിടയിൽ ഉന്നം പിഴച്ചുപോയി. അതുകൊണ്ട് തന്നെ അധികം അപകടം പറ്റാതെ അയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഭാര്യമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഭർത്താക്കന്മാർ എന്തു ചെയ്യുമല്ലേ. എന്തായാലും ആ സ്ത്രീ പോലീസിന്റെ കസ്റ്റഡിയിലായി. നമ്പർ 6, ഒട്ടകം കുടിക്കുന്ന വെള്ളം. ഒട്ടകങ്ങളെ പൊതുവായി മരുഭൂമിയിലാണ് കാണുന്നത് എന്നൊക്കെ നമുക്കറിയാം. മാത്രമല്ല അവർക്ക് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാനാകും എന്നും നമുക്കറിയാം. വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനമൊക്കെ അവയുടെ ശരീരത്തിലുണ്ട്. എന്നാൽ ഒട്ടകത്തിന് ഒറ്റയടിക്ക് മാത്രം എത്രമാത്രം വെള്ളം കുടിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കറിയുമോ? ശരാശരി പറയുന്ന കണക്ക് 113 ലിറ്ററാണ്. ഇത്രയെല്ലാം വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെയല്ല ഇവയ്ക്ക് ഇത്രയധികം ദിവസം വെള്ളം കുടിക്കാതെ ചിലവഴിക്കാൻ കഴിയുന്നത്. എന്തായാലും ഒട്ടകങ്ങൾ നിസാരക്കാരല്ല. ഇവർക്ക് വെറും 7 മിനിറ്റ് മാത്രം മതി ഇത്രയും അധികം വെള്ളം കുടിക്കാൻ. നമ്പർ 7, കഴുകന്റെ നിറം മാറ്റം. ഈ ചിത്രത്തിൽ കാണുന്ന 2 പക്ഷികളും വേറെ വേറെയാണ്. ഇതിലൊന്ന് കഴുകനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റേ പക്ഷി ഏതാണ്? അതും കഴുകൻ തന്നെയാണ്. വളർച്ചയെത്താത്ത കഴുകൻ. ശരീരത്തിനും തലയ്ക്കും ഒരേ നിറം തന്നെയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ കഴുകന്റെ തലയ്ക്ക് വെള്ളം നിറം വരുന്നു. ഈ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? പല ജീവികൾക്കും ഇത്തരത്തിൽ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ വരുന്നുണ്ട്.
നമ്മളധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങൾക്കിതുപോലെ അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്പർ 8, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. ദിവസത്തിൽ ഭൂരിഭാഗം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായിട്ടുണ്ട്. ഈ കാണുന്ന ചിത്രം ഒന്ന് നോക്കൂ. അതിൽ ഓറഞ്ച് നിറത്തിലുള്ളത് മനുഷ്യൻ്റെ മുഖത്ത് അനുഭവപ്പെടുന്ന ചൂടിൻ്റെ തീവ്രതയാണ്. ഓറഞ്ചിൽ ചുവപ്പിലേക്ക് മാറുമ്പോൾ അത് കൂടുന്നു. ആദ്യത്തേത് ഒരു സാധാരണ മനുഷ്യൻ്റെ മുഖത്ത് അനുഭവപ്പെടുന്ന ചൂടിൻ്റെ തെർമൽ ഇമേജാണ്. രണ്ടാമത്തേത് 15 മിനിറ്റ് ഫോൺ വിളിച്ചതിന് ശേഷം നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്ന ചൂടിൻ്റെ ചിത്രമാണ്. അത് എത്രമാത്രമുണ്ടെന്ന് ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മണിക്കൂറുകളോളം ഫോൺ വിളിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ ഫോൺ അധികനേരം ഉപയോഗിക്കാൻ കൊടുക്കുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഫോണിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് ഇത്രയും ചൂട് നൽകുന്നത്. അതുകൊണ്ടാണ് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്പീക്കറിലിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യാനോ പറയുന്നത്. അങ്ങനെ 7 ദിവസം ഒരുപാട് സമയം ഫോണിൽ ചിലവഴിക്കുന്നവർ തീർച്ചയായും ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. നമ്പർ 9, ജീൻസ് ധരിക്കാത്ത ജീൻസ് കമ്പനി മുതലാളി. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇന്ന് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ജീൻസ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വളരെ സൗകര്യാർത്ഥം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം എന്ന നിലയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ജീൻസ്. ജീൻസ് വിൽക്കുന്നതിൽ ലെവീസ് എന്ന കമ്പനി വളരെ അറിയപ്പെടുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. കമ്പനിയുടെ മുതലാളി ഒരിക്കൽ പോലും ജീൻസ് ധരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. അതിനൊരു കാരണവുമുണ്ട്. കാരണം പണ്ടുകാലത്ത് ജീൻസ് ഉപയോഗിച്ചിരുന്നത് ഫാക്ടറികളിലും മറ്റും പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. അവർ സുരക്ഷിതമായ ഒരു വസ്ത്രം എന്ന രീതിയിൽ അത് ഉപയോഗിച്ചു തുടങ്ങിയത്. തന്നെ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന അവർ ഒരിക്കലും ജീൻസ് ധരിച്ചിരുന്നില്ല. കാരണം അത് അവരുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെയാണ് ലെവിസ് എന്ന കമ്പനിയുടെ മുതലാളിയും ജീൻസ് ധരിക്കാതിരുന്നത്. നമ്പർ 10, തായ്വാനിലെ മരണാനന്തര ചടങ്ങ്. ഓരോ നാട്ടിലും മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നിരവധി ആളുകൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവരുണ്ട്. തായ്വാനിലുള്ള ജനങ്ങളും ഏറെക്കുറെ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവരുടെ കറൻസിയിലെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകളെടുത്ത് വെറുതെ തീയിൽ കത്തിക്കും. അവർ അങ്ങനെ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. കാരണം അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ അവിടെ അവർക്ക് ഒരു ജീവിതമുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ അവർ അവിടെ പോകുമ്പോൾ പൈസയില്ലാതെ ബുദ്ധിമുട്ടരുത്. അവിടെ എന്ത് തരം കറൻസിയാണ് ഉപയോഗിക്കുന്നത് എന്നറിയില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ പ്രതീകമായാണ് ഇവരുടെ ഡ്യൂപ്ലിക്കേറ്റ് കറൻസി കത്തിക്കുന്നത്. എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ. നമ്പർ 11, ഫാൻ. എല്ലാവരുടെയും വീട്ടിൽ സീലിംഗ് ഫാനുകളുണ്ട് അല്ലേ? പലർക്കും തണുപ്പായാലും ചൂടായാലും ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ ഫാനുകളൊക്കെ പൊതുവെ 3 ലീഫുകളാണുള്ളതല്ലേ? ചില വിദേശ രാജ്യങ്ങളിൽ നോക്കിയാൽ അവിടെ 3-ൽ കൂടുതൽ ലീഫുകളുള്ള ഫാനുകൾ കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഫാനിൻ്റെ ലീഫുകൾ കൂടുന്തോറും അതിൻ്റെ സ്പീഡ് കുറയും. പൊതുവെ മറ്റൊരു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ചൂട് കൂടുതലാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പ്രധാനമായും 3 ലീഫുകളുള്ള ഫാനുകൾ ഉപയോഗിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുവെ തണുപ്പായതുകൊണ്ട് അവിടെ ഫാനിൻ്റെ ഉപയോഗം അധികം വരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ 3-ൽ കൂടുതൽ ലീഫുകളുള്ള ഫാൻ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകൾ വഴി തീർച്ചയായും ഷെയർ ചെയ്യണം. ഇതുപോലെ രസകരമായ മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.